ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭ ഒരു ആരാധനാ സമൂഹമാണ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സഭയുടെ നിലനിൽപ്പ് തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. സഭയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലുമുള്ള പ്രാർത്ഥനകൾ നമ്മളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും, എത്രയോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ നിന്നെ ഞങ്ങൾ നിരന്തരം ആരാധിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ കർത്താവെ നിന്നെ ഞങ്ങൾ നിരന്തരം ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ളത് തന്നെ. എന്നാൽ അതിനൊരു ഉദാഹരണം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ കാണുവാൻ സാധിക്കും. സർവാധിപനാം കർത്താവ് എന്ന ഗീതത്തിന് മുമ്പുള്ള പ്രാർത്ഥന നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. നോക്കിക്കേ, നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. അതിവിടെ മാത്രമല്ല, ഒട്ടുമിക്ക പ്രാർത്ഥനകളിലെല്ലാം സഭ, അതായത് സഭയുടെ മക്കളായ നമ്മൾ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ദൈവത്തെ നിരന്തരം ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു പഴയ നിയമ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് ദൈവം എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. ഈ ഇസ്രായേൽ ജനത ഒരു കാലത്ത് ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു. ആ അടിമത്തത്തിന് കീഴിൽ ഈ ഇസ്രായേൽ ജനം വളരെയധികം വേദന അനുഭവിച്ചപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അവരുടെ വേദന കാണുകയും ദൈവം അവരെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്തിനാണ് ദൈവം ഇവരെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അനേകം പ്രാവശ്യം അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, പുറപ്പാടിൻ്റെ പുസ്തകം 3:12 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. എന്തിനാണ് ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഇനിയും നമ്മൾ കാണുന്നു 4:23, പുറപ്പാടിൻ്റെ പുസ്തകം 4:23, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. ഇവിടെ പുത്രൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയാണ്. എന്തിനാണ് അവരെ വിട്ടയക്കുന്നത്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം 5:2-3 7:16 8:20 9:1 10:3 10:24 ഇതേ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. 10:24 ഫറവോ മോശയോട് പറയുകയാണ്, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചു കൊള്ളുവിൻ. ഇവിടെ ദൈവമല്ല പറയുന്നത്, മോശയല്ല പറയുന്നത്, മറിച്ച് ഫറവോ, ശത്രുവായ ഫറവോയാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ പോയി ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ. പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് തിരുസഭയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത് കാനാൻ ദേശത്ത് ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനാണ് എങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സഭയെ, നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ പീഡാസഹനം വഴി നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പറുദീസായിൽ പോയി ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ടാണ് സഭയുടെ അസ്തിത്വം തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണെന്ന് പറയുന്നത്. അതിനാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.